ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ ഞാനൊക്കെ ഇവിടെ സുഖാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ ഇന്നും നമ്മളൊരു ബോട്ടിലാട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഒന്നല്ല അഞ്ച് ബോട്ടിലാട്ടാണ് അതും നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന കിച്ചൺ വേസ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ബോട്ടിലാട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യത്തെ ഒരു ബോട്ടിലാട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തൊലിയാണ് അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഒരു പെറ്റലിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബുക്കിൻ്റെ ബാക്ക് കവർ കവർന്നൊക്കെ ഒരു റൗണ്ട് ഷേപ്പ് ആണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ ഫസ്റ്റത്തെ റോ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ നടുക്കായിട്ട് അടുത്ത റോയും കൂടെ ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു റോ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ രണ്ട് റോ വേണമെങ്കിൽ അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിതൊന്നിങ്ങനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഒന്നുകിലും നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ എക്ട്രേ ഒക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്ത് വെക്കാം അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ചാൽ രണ്ട് ദിവസം കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും എന്നിട്ട് നമ്മളിത് നമുക്ക് വേണ്ട കളർ ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനെട്ടോ അപ്പോൾ ഡ്രൈ ആകുന്ന സമയത്ത് കുറച്ചുകൂടി അതിങ്ങനെ ചുരുങ്ങും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പെറ്റലിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു യെല്ലോ കളർ ആക്കിളി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ബേസ് കോട്ടായിട്ട് ഈ ഒരു കറന്നെ കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു വൈറ്റ് കളർ അടിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് കോട്ടായിട്ട് യെല്ലോ കളർ അടിക്കാം പക്ഷേ ഞാൻ ഈ ഒരു യെല്ലോ കളർ തന്നെ വെച്ചിട്ട് സെക്കൻഡ് കോട്ടും അടിച്ച് റെഡിയാക്കി എടുത്തത് അപ്പോൾ നമ്മൾ വൈറ്റ് അടിക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ബോട്ടിൽ നല്ലൊരു യെല്ലോ ഒരു ബ്രൈറ്റ്നെസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഫ്ലവറിനെ നടക്കുക ഇങ്ങനെ ഒരു മൂന്ന് ബീഡ്സും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കൂടി വന്നപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇപ്പം നമുക്കിതൊക്കെ ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്റ്റെം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഈ ഫ്ലവേഴ്സും കൂടെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കാനെട്ടോ പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തൊലി തന്നെയാണ് അപ്പോൾ എന്നിട്ട് അത് നമ്മൾ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തിട്ട് അതും കൂടെ ഞാനൊന്നൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓറഞ്ചിൻ്റെ തൊലി വെച്ചുള്ള ഒരു ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒരു ബോട്ട് ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മുമ്പെയാണ് ഇത് പമ്പിൻ്റെ സീഡ് വെച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു ബോട്ടിലാട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ഓറഞ്ചിൻ്റെ തൊലി വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒന്നാമത്തെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തൊരു ബോട്ടിലായിട്ട് നമുക്ക് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് സവാളയുടെ തൊലിയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളൊരു കട്ടിയുള്ള ഒരു പേപ്പറിൽ നിന്ന് ഒരു കുഞ്ഞ് റൗണ്ട് ഷേപ്പ് ഒന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഒരു സവാളയുടെ തൊലി ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കാനായിട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് വലിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ സൈഡ് കട്ട് ചെയ്തിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക ഞാൻ എല്ലാം ഒന്നും കട്ട് ചെയ്യുന്നില്ല ചിലതൊക്കെ നല്ലൊരു ഷേപ്പിലെല്ലാം ഉണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മൾ അതുപോലെ ഇങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചുകൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിനെ പോലെ ആക്കി ആക്കിയെടുക്കുകയാണ് അപ്പം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നമ്മൾ ആ ഒരു നല്ല റോസ് പൂനെ പോലുള്ള ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൂവിനൊരു പൂവിൻ്റെ മൊട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സവാളയുടെ തൊലി തന്നെയാണ് എടുത്തിട്ടുള്ളത് കുറച്ചൊരു നീളത്തിലുള്ള ഒരു ടൈപ്പ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു താഴെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇനിയിപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പെയിൻ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അങ്ങനെ പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് സവാളയുടെ തൊലി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഗോൾഡൻ മെറ്റാലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബ്രസ്ഡ് ലീഫും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്നിങ്ങനെ ഒട്ടിക്കാനായിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിലെടുത്തിട്ട് യെല്ലോ കളർ ഇനാമൽ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു ബ്രൈറ്റ് ഒരു കളർ തന്നെ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഫ്ലവേഴ്സും ലീവ്സും ബഡ്സും ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മളുടെ വേസ്റ്റ് ആക്കി കളിയുന്ന സവാളയുടെ തൊലി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മളുടെ മൂന്നാമത്തെ ബോട്ടിലായിട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ബോട്ടിലേക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കില്ല ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജൂതഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്നിട്ടിത് ഫുൾ ആയിട്ടും ഈ ബോട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു എക്സ്ട്രാ വരുന്ന ഒരു ത്രെഡ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ലൈറ്റർ വെച്ചിട്ടൊന്നിങ്ങനെ ബേൺ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇവിടെ അടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള മുസമ്പിയാണ് അപ്പോൾ നമുക്ക് മുസമ്പിയുടെ ആ ഒരു തൊലിയാണ് വേണ്ടത് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു പീലറ് വെച്ചിട്ടിങ്ങനെ ഫുള്ളായിട്ട് ഒന്നിങ്ങനെ പീൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മുസമ്പിയോ അല്ലെങ്കിൽ ഓറഞ്ചോ എന്ത് വേണമെങ്കിലും എടുക്കാം ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പീയിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ തൊലി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ റോൾ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്ലവറിനെ പോലെ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ആ ഒരു എൻഡിൽ വരെ നമ്മൾ റോൾ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ആ ഒന്നും ഗമൊ ഒന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ തന്നെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഡ്രൈ ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു റോസ്പൂനെ പോലെ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം ഇങ്ങനെ ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ പിങ്ക് കളറും ഓറഞ്ച് കളറും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിൽ ഇങ്ങനെ ബേസ് കോട്ടായിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാട്ടോ അപ്പം ഞാനിവിടെ ചൂടുത്തിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് തന്നെ കുറച്ച് ലീവ്സും കൂടെ ഒന്നും ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ചെറുതായിട്ടൊരു യെല്ലോ കളറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡീറ്റെയിലിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രഡി ബുളിയായിട്ടൊരു ബോട്ടിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു ബോട്ടിലാട്ടാണിത് അപ്പോൾ ഇത് ഇപ്പോൾ എൻ്റെ കയ്യിലും ഈ ബോട്ടിലൊക്കെ സെയിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു നാലാമത്തെ ബോട്ടിലാട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഇനി നമുക്ക് അടുത്ത ഒരു കോട്ടാട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഫേവികോളാണ് അപ്പോൾ ഫേവിക്കോളും വെള്ളവും കൂടെ ടു ഇസ് വൺ റേഷ്യോയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിന് ഫുൾ ആയിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് നമ്മളിങ്ങനെ മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു ആൻറ്റിക് ലുക്ക് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഇതുപോലെ ചെറുനാരങ്ങയാണ് അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ലെമൺ ജ്യൂസൊക്കെ നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് എടുക്കുക എന്നിട്ട് നമുക്കിവിടെ ആ ഒരു ചെറുനാരങ്ങയുടെ ഒരു തൊലി മാത്രം മതി കേട്ടോ നമ്മൾ ജ്യൂസൊക്കെ എടുത്തിട്ടുള്ള ഒരു തൊലി മാത്രം മതി അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ അത് കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിനെ പോലെ ആക്കി എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം അങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതിൽ കാണുന്ന ഒരു കുഞ്ഞ് ഓറഞ്ചിനിടൽ അപ്പോൾ അത് ഇതുപോലെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ് ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചട്ടിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് കുഞ്ഞ് ഓറഞ്ചാണ് അപ്പോൾ അതിൻ്റെ തൊലി ഞാനിവിടെ ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ആ ഒരു ഫ്ലവർ കട്ട് ചെയ്യുന്നതും ഡ്രൈ ആക്കുന്നതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു നോക്കിയാൽ മതി അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്തിടാം അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ പെയിൻ്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സ്റ്റമ്മും കൂടെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ലീവ്സും കൂടെ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെറുതായിട്ട് യെല്ലോ കളർ വെച്ചിട്ടിങ്ങനെ ഡീറ്റെയിൽ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ആ ഒരു നാലാമത്തെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഒരു ബോട്ടിൽ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ ബേസ് ബേസ്കോട്ടായിട്ട് ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറുനാരങ്ങയുടെ തൊലിയാണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു ജ്യൂസും പിന്നെ അതുപോലെ കുറച്ച് നാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ കളഞ്ഞതിന് ശേഷമുള്ള തൊലിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു തൊലി ഇങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ അകത്തോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക അപ്പം നമുക്ക് നല്ലൊരു ചുളിവുകളൊക്കെ ആയിട്ട് നടുക്കൊരു ഭംഗിയുള്ള ഒരു ഫ്ലവറിനെ പോലെ കിട്ടും എന്നിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ അത് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ വെയിലത്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാലും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും അങ്ങനെ ഞാൻ കുറച്ച് അധികം ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിങ്ങനെ പെയിൻറ് അടിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ റെഡ് യെല്ലോ ആ ഒരു കളറാണ് കൊടുക്കുന്നത് അപ്പം കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാട്ടോ പിന്നെ അതിൻ്റെ ഒരു നടുക്ക് ഞാൻ കുറച്ച് പപ്പായൻ്റെ സീഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ആ ഒരു പൂമ്പൊടിയുടെ ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് അതിന് പകരം ഇതുപോലെ കുഞ്ഞ് സീഡ്സോ അല്ലെങ്കിൽ ബീഡ്സ് ഒക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുത്താലും മതി ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് തന്നെ കുറച്ച് ലീവ്സും കൂടെ ഉണ്ടാക്കി ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു അഞ്ചാമത്തെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചുമ്മാ കളയുന്ന വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള അഞ്ച് ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ഒരു ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ടിൽ ഡെൻ ടേക്ക് കെയർ ബൈ